നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡെവലപ്മെൻറ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയാണ്. ഈ വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് പലപ്പോഴായിട്ട് പല സീരീസായിട്ട് കൊണ്ടുവന്നതും നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് കാലമായി നിങ്ങൾ ഇതിനെ പറ്റിയിട്ട്, ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട് അപ്ഡേറ്റ് തന്നിട്ട്. ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും മികച്ച പോർട്ടാവാൻ പോകുന്ന ഒരു സംഗതിയാണ്. ഇൻ്റർനാഷണൽ ചാനലിൻ്റെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പോർട്ടിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെല്ലാം നമ്മൾ ഏകദേശം 10-16 വീഡിയോകളിൽ നിങ്ങൾക്ക് എത്തിച്ചതുമാണ്. കാണാത്തവരെല്ലാം ആ വീഡിയോകളിൽ പോയി കാണുക. അപ്പോൾ വളരെ മികച്ച പൊട്ടൻഷ്യലും വളരെ മികച്ച സാധ്യതകളുമുള്ള ഒരു പോർട്ടാണ് ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേരളത്തിനോ തിരുവനന്തപുരത്തിനോ മാത്രമല്ല, മുഴുവൻ ഇന്ത്യക്കാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയുമാണ്. ഇന്ത്യക്ക് ഒട്ടനവധി എക്കണോമി അല്ലെങ്കിൽ കാശ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതി കൂടിയാണിത്. വളരെ മികച്ച ഒരു പൊസിഷനിങ് ആണ് വിഴിഞ്ഞത്തിന് ലോക ഭൂപടത്തിലുള്ളത്. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വിഴിഞ്ഞത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. വിഴിഞ്ഞത്തിന് മറ്റൊരു പൊന്തൂവലെന്നോ അല്ലെങ്കിൽ മറ്റൊരു കിരീടമെന്നൊക്കെ പറയാവുന്ന കുറച്ച് സംഗതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് മാരിടൈം ബോർഡിൻ്റെ ഓഫീസ് വിഴിഞ്ഞത്തേക്ക് വരികയാണ്. വിഴിഞ്ഞത്തെ മാരിടൈം ബോർഡ് വരുന്നതോട് കൂടിയിട്ട് മാരിടൈം ബോർഡിനും അതുപോലെ തന്നെ വിഴിഞ്ഞം ബോർഡിനും രണ്ടുപേർക്ക് ഉപകാരമാണ്. കാരണം വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നായി മാറാൻ പോവുകയാണ്. ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള പോർട്ടായിട്ട് മാറിയേക്കാം. അപ്പോൾ മാരിടൈം ബോർഡ് ഇവിടെ വരുന്നത് യാദൃശ്ചികമല്ല. അത് മാരിടൈം ബോർഡ് ഇവിടെ തന്നെയാവണം, ആ ഒരു പോർട്ടില് തന്നെയാവണം അതിൻ്റെ സ്ഥാനവും. അതുപോലെ തന്നെ മാരിടൈം ബോർഡ് വരുന്നതോട് കൂടിയിട്ട് വിഴിഞ്ഞം പോർട്ടിനും വളരെയധികം ഉപകാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മികച്ച ഒരു സംഗതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിന് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇത് വെറുതെ കിട്ടിയതല്ല, ഏറ്റവും വലിയ പോർട്ട് അതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ച പദ്ധതിയിലും ഏറ്റവും മികച്ച പോർട്ടാകാൻ പോകുന്ന ഇവിടെ തന്നെയായിരിക്കണം മാരിടൈം ബോർഡിൻ്റെ ഓഫീസ്, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതാണൊരു പ്രധാന അപ്ഡേറ്റ്. അതുപോലെ തന്നെ ഹൈഡ്രോ സ്റ്റാറ്റിക് സർവേയുടെ ഓഫീസും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. ആനാകുളത്താണ് അവരുടെ ഓഫീസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഹൈഡ്രോ സ്റ്റാറ്റിക് സർവേയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കടലിൽ വരുന്ന വ്യതിയാനങ്ങൾ അതെല്ലാം പഠിക്കുക, അതുപോലെ തന്നെ കാലാവസ്ഥ ചേഞ്ച് പഠിക്കുക, അതുപോലെ തന്നെ കടലും അതുപോലെ തന്നെ നമ്മുടെ ഇൻലാൻഡ് നാവിഗേഷൻ്റെ എല്ലാം മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു പഠനമൊക്കെയാണ് അവർ ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ തീരം, തമിഴ്നാടിൻ്റെ തീരം എല്ലാം ഉൾപ്പെടെയാണ് അവർ ഈ പഠനം വിധേയമാക്കുന്നത്. അപ്പോൾ ഈ ഒരു സർവേ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്ന മറ്റു കാര്യങ്ങളൂടെയുണ്ട്. ഡ്രെഡ്ജിങ് മുതലായവയുടെ ആവശ്യകത, അതുപോലെ തന്നെ കപ്പലുകളുടെയും യാനങ്ങളുടെയും എല്ലാം സുഖമായിട്ടുള്ളൊരു പാത്ത് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സമുദ്രാന്തർ ഭാഗത്ത് ഉള്ള പല വിധത്തിലുള്ള റിസർച്ചുകൾ, അതുപോലെ തന്നെ കടലിലെ വാട്ടർ ലെവലിൻ്റെ വ്യത്യാസം, ഇതെല്ലാം നമുക്ക് ഇതിൽ പഠന വിധേയമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജല ഗവേഷണി എന്ന് പറയുന്നൊരു ബോട്ട്, അത് ഈ സർവേക്കാർ ഉപയോഗിക്കുന്നൊരു ബോട്ടാണ്. അത് നിലവിലിപ്പോൾ കൊല്ലത്താണ്. അതും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത്. കൊണ്ടുവരും എന്തായാലും, കാരണം ഇത് പ്രോജക്റ്റിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ട് കുറേ ക്യാമറകൾ സ്ഥാപിച്ച് അതിലൂടെ കടലിൻ്റെ അടിഭാഗത്ത് നടക്കുന്ന പല സംഗതികളും ക്യാമറയിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു സർവേ പഠന രീതിയും ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം 13 ലക്ഷം രൂപ മുടക്കിയാണ് ഇതെല്ലാം സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മാരിടൈം ബോർഡ് വെറുതെയല്ല വന്നു എന്ന് പറഞ്ഞു, കാരണം അതിന് മറ്റൊരു കാരണമുണ്ട്. ഇപ്പോൾ പൂവാർ പോലും ഇപ്പോൾ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പൂവാർ ഷിപ്പ് യാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവിടെ ഷിപ്പ് യാർഡ് വരുമോ, അവിടെ ഹാർബർ വരുമോ, അതെല്ലാം നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ അതെല്ലാം ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള പല നൂതനമായിട്ടുള്ള ഓഫീസുകളും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ വളരെ മികച്ച സംഗതികളാണ്, മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാതെ വിഴിഞ്ഞത്തിൻ്റെ പണികളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയെല്ലാം നടക്കാം, അതൊക്കെ നമുക്ക് തരണം ചെയ്യാമെന്ന പ്രതീക്ഷയോടുകൂടി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിരുന്നു വരെ ഞാൻ ശുഭു സാലിഖാനോടൊപ്പം പ്രേണസ്റ്റാർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.